എന്തോന്നാ ഇത്? അന്നത്തിന് മുന്നിൽ കണ്ണീര് ഒഴുക്കിയിരിക്കല്ലേ, ആരെ ബോധിപ്പിക്കാനാ ഇത്? ഇതുവരെ ഈ വീട്ടിലുണ്ടായ ദോഷങ്ങളൊന്നും പോരാഞ്ഞിട്ടാവും ഈ എരണം കേട്ട പണി കൂടി കാണിക്കുന്നത്. വേണ്ടെങ്കിൽ ഇരുന്ന് കണ്ണീര് പൊഴിക്കാതെ വെച്ചിട്ട് പോടി. ഒന്ന് നിന്നെ, നീ കഴിച്ചതിന്റെ ബാക്കി എടുത്തോണ്ട് പോയി അടച്ചു വെക്കുന്നവനെ അങ്ങ് ജയിലിൽ കിടക്കുക. എച്ചിലി പാത്രം എടുത്ത് മാറ്റി വെച്ചിട്ടേ പോവാൻ പറ്റുള്ളൂ. എന്റെ ഭർത്താവിന്റെ അനുജന്റെ ഭാര്യയുടെ അമ്മ, അതാണ് നിങ്ങളുടെ പോസ്റ്റ് എന്ന് വെച്ചാൽ നേരിട്ട് നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് ഒറ്റയടിക്ക് കയറി എന്റെ അമ്മയോ അമ്മായി അമ്മയോ ഒന്നും ആവാൻ നോക്കണ്ട. അതിനായി ഇനി ശ്രമിച്ച കൊച്ചുകളത്രേ ലില്ലിക്കുട്ടി ആരാണെന്ന് നിങ്ങൾ അറിയും. എന്തോന്നാടായിരുന്നു സ്വപ്നം കാണുന്നേ? വേണ്ട, എഴുന്നേറ്റ് പോടാ. അച്ചാറും തരൂല. ഇതെന്തു പറ്റി? ഏട്ടൻ ഭക്ഷണം കഴിച്ചില്ലേ? എന്റെ ഏട്ടാ രണ്ടാമത് ചോദിച്ചാ പോലും തരില്ല. അപ്പൊ കിട്ടിയത് കഴിച്ചു തീർക്കണ്ടേ? എനിക്കങ്ങനെ കഴിക്കാൻ തോന്നണില്ല. ഓ, അത് ഹോം സിക്നെസ്. എനിക്കുണ്ടായിരുന്നു. ആദ്യത്തെ ദിവസം വലിയ പാടാ, ഉറക്കം പോലും വരില്ല. രണ്ട് ദിവസം കഴിഞ്ഞ സംഗതി അങ്ങ് മാറും. ഒന്ന് സ്മൂത്തായി കിട്ടിയ പിന്നെ എല്ലാം സാധാരണ പോലെയാ. അല്ലേട്ടാ, നമ്മുടെ കാര്യത്തിൽ വല്ല തീരുമാനാവോ? ഇറങ്ങാൻ പറ്റുന്നൊന്നും എനിക്ക് തോന്നില്ല. ആ, കുഴപ്പമില്ല, പറ്റിയത് പറ്റി. ജീവപര്യന്തെങ്കിൽ ജീവപര്യന്തം. 14 വർഷം എന്ന് പറയുന്നത് യൂക്കന്നങ്ങ് പോവില്ലേ.
നിനക്കിത് എങ്ങനെ മാറാൻ പറ്റിയടാ സ്വാമി? എല്ലാം വരുത്തി വെച്ചത് നീയാ. അതിന്റെ പേരിൽ തീ തിന്നണത് എത്ര പേരാന്നറിയോ നിനക്ക്? രണ്ട് ആൺമക്കളും ജയിലിലടയ്ക്കപ്പെട്ടത് സഹിക്കേണ്ടി വരുന്നൊരു അമ്മയുണ്ട് വീട്ടില്. നമ്മൾ രണ്ടിന്റെയും കുഞ്ഞ് അനുജത്തിയുണ്ട്. എന്നെയും നിന്നെയും വിശ്വസിച്ചിറങ്ങി വന്ന രണ്ട് പെമ്പിള്ളേരുണ്ട്. കണ്ണീരും പ്രാർത്ഥനയായിട്ട് കാത്തിരിക്കുക അവര്, അറിയോ നിനക്ക്? നീ ഒറ്റ ഒരുത്തനെല്ലാം വരുത്തി വെച്ചത് ഓർത്തു. ഒരു വിഷമമില്ലാതെയാണ് ഞാനിവിടെ കഴിയുന്നതെന്ന് ഏട്ടന് തോന്നുന്നുണ്ടോ? സ്വയം കുഴിച്ച കുഴിയിൽ വീണ മണ്ടനാ ഞാൻ. അതിന്റെ പേരിൽ ഞാൻ സങ്കടപ്പെടുന്ന കണ്ട ഏട്ടന്റെ വിഷമാവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ കണ്ടപ്പോ സങ്കടം പറയാൻ നിൽക്കാൻ ഞാൻ. സ്വാമി, എല്ലാ തെറ്റും ചെയ്തത് ഞാന്. കേസ് കോടതിയിലെത്തുമ്പോ കുറ്റങ്ങളെല്ലാം ഞാൻ ഏറ്റെടുത്തോളാം. ഏട്ടൻ ഒരു ശിക്ഷയും കിട്ടാതെ ഞാൻ നോക്കിക്കോളാം. ഏട്ടൻ പുറത്തുണ്ടാവണം. അമ്മയ്ക്കും ലില്ലിയടത്തേക്കും ഏട്ടന്റെ തണല് വേണം. ഈ കഴിവ് കെട്ടവൻ പുറത്തിറങ്ങിയിട്ട് ഒരു കാര്യമില്ല. തെറ്റാ നീ പറഞ്ഞത്. അലമേലുവിനെ കുറിച്ച് നീ ചിന്തിക്കാത്തത് എന്താ? അലമേലു, അവള് ലില്ലിക്കുട്ടി പക്വതയുള്ള പെണ്ണാ. കാര്യങ്ങൾ മനസ്സിലാവും. ഏത് വിഷമവും സഹിക്കും. ജീവിക്കാൻ ഒരു ജോലിയുണ്ട്. അതുപോലെയാണോ അല്ലു? കുട്ടിയല്ലേ അവള്. സ്വന്തം കാലിൽ നിൽക്കാൻ പോലും അറിയാത്ത ഒരു പൊട്ടിപ്പെണ്ണ. അവൾക്ക് തുണയാവണ്ടാണ് നീ. ഏട്ടാ, ജീവിതത്തിൽ തോൽവികൾ ഉണ്ടാവുന്നത് തെറ്റല്ല. ആ തോൽവിയിൽ നിന്നും പാഠം പഠിക്കാത്തതാണ് തെറ്റ്. തെറ്റുകൾ തിരുത്തണം. പുറത്തിറങ്ങി അന്തസ്സായിട്ട് ജീവിക്കണം. എങ്ങനെ? ശിക്ഷ കിട്ടുമെന്ന് ഉറപ്പല്ലേ? എന്റെ അനിയൻ ഒരിക്കലും ജയിൽ ശിക്ഷ അനുഭവിക്കില്ല. എല്ലാ തെറ്റും ഞാൻ ഏറ്റെടുക്കും. നിന്നെ രക്ഷിച്ചിരിക്കും. ഇത് ഒരേ ചോരയിൽ പറന്ന ഏട്ടൻ തരുന്ന വാക്കാം. അപ്പച്ചൻ എന്താ ഉദ്ദേശിക്കുന്നത്? എന്താ ഇപ്പൊ ഞാൻ ചെയ്യേണ്ടത്? നീ ഇത്രയും ചെയ്തു വച്ചത് നല്ലതിനാണോ ചീത്തക്കാണോ എന്നുള്ള വല്ല ധാരണയും ഉണ്ടോ? അതെന്താ അങ്ങനൊരു ചോദ്യം? ഞാൻ ഇത്രയും പണിയെടുത്തത് തെറ്റായിപ്പോയെന്നാണോ? നമ്മുടെ കൊച്ചിനെ വിളിച്ചിറക്കിക്കൊണ്ട് പോയവൻ ഒന്നും അറിയാത്ത പോലെ സുഖിച്ച് കഴിയണ്ടെന്ന് വിചാരിച്ചത് ശരിയായില്ലെന്നാണോ അപ്പച്ചൻ പറയുന്നത്? ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. എന്തിനും ഒരു ലക്ഷ്യം വേണം. സുബ്രഹ്മണ്യനകത്തുപോയി, പക്ഷേ അതിന്റെ ദുഃഖം നമ്മുടെ കൊച്ചു അനുഭവിക്കുന്നു. അത് വേണോ? വേണ്ടേ. ധിക്കരിച്ചിറങ്ങിപ്പോയവളോട് സഹതാപം കാണിക്കേണ്ട കാര്യമുണ്ടോ? അവടെ തെറ്റി. അവള് മരണം വരെ കൊച്ചുകളത്രയല്ലയാ. അത് നമ്മൾ മറക്കരുത്. മനസ്സിൽ എന്താണെന്ന് വെച്ച തെളിച്ചു പറയപ്പച്ച. അവളെ നമുക്ക് വേണം. ലില്ലിക്കുട്ടി കൊച്ചുകളത്രയിലേക്ക് തിരിച്ചു വരണം. എന്തിന്? തിരിച്ചു കൊണ്ടുവന്നിട്ട് വിധവാവേശവും കെട്ടി മരണം വരെ കഴിയാനോ?
അല്ല, അവളെ തിരിച്ചു കൊണ്ടുവരണ്ട എന്ന് പറയുന്നതിലെ ഉദ്ദേശം എനിക്ക് മനസ്സിലാവും. സ്വത്തിന്റെ ഭാഗത്തില് ഒന്നോ രണ്ടോ കോടി നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടുതൽ കിട്ടും, അത്രേ ഉള്ളു. അല്ല, ഞാൻ അത് തന്നെയാ നിന്റെ ഉന്നം, എനിക്കറിയാം. പക്ഷേ അവള് തിരിച്ചു വന്നാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഒരു വലിയ ലോട്ടറിയാ. കൊച്ചുകളത്രയിലേക്ക് തിരിച്ചു വന്നാൽ 6 മാസത്തിനുള്ളിൽ നമ്മൾ അവിടെ കല്യാണം നടത്തും. കല്യാണത്തിന് ലില്ലിക്കുട്ടി സമ്മതിക്കണ്ടേ? സമ്മതിപ്പിക്കണം. മനുഷ്യനെ കൊണ്ട് തീരുമാനങ്ങൾ എടുപ്പിക്കുന്നത് അവന്റെ അവസ്ഥയാ. കല്യാണത്തിന് സമ്മതിക്കുന്നതാണ് നല്ലതെന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ ലില്ലിക്കുട്ടിയെ എത്തിച്ചു കൊടുക്കും. അത് നിന്റെയും അമ്മച്ചിയുടെയും ഒക്കെ ജോലിയാണ്. പയ്യനെ ഞാൻ തരും. സെബി, കളത്തറയപ്പച്ചന്റെ വിളി വന്നാൽ അവൻ പറന്നിങ്ങത്തും. ആരേ സെബി? സെബാസ്റ്റ്യൻ പൗലോസ്. പൗലോസ് ആൻഡ് സൺസ് എന്ന് കേട്ടിട്ടുണ്ടോ? ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവർക്ക് ബ്രാൻഡുണ്ട്. ഫ്രിഡ്ജ്, എ സി തുടങ്ങി കറിച്ചട്ടി വരെ മൂന്നാറും മീൻപാറയും. ചായത്തോട്ടവും ഏലത്തോട്ടവും മൊത്തം കുമളിയിലും കാട്ടപ്പനയിലുമാ. നാട്ടിലും വിദേശത്തുമായി ഒരുപാട് സംഭവങ്ങൾ വേറെ ഉണ്ട്. വാസ്തവം പറഞ്ഞാൽ സ്വത്തുവകകളും കച്ചവടങ്ങളും എവിടെയൊക്കെ ഉണ്ടെന്ന് അവന് പോലും അത്ര തിട്ടമില്ല. അത്രയ്ക്കുണ്ട്. ഇനി എത്രയൊക്കെ ഉണ്ടെങ്കിലും കളത്തറ അപ്പച്ചന്റെ വാക്കിന്റെ അപ്പുറത്ത് അവനൊന്നുമില്ല. അതാണ്. പക്ഷേ കല്യാണം കഴിച്ചിട്ടില്ല. അതെന്തു പറ്റി? അത് ഓരോരോ തിരക്കൊണ്ട് മാറ്റി മാറ്റി വെച്ചതാണ്. പറഞ്ഞു വന്നത്, സെബി, ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന പെണ്ണിനെ കിട്ടു. ലില്ലിക്കുട്ടിയെ സെബാസ്റ്റ്യൻ പൗലോസ് കല്യാണം കഴിച്ചാൽ എങ്ങനെയുണ്ടാകും? ശതകോടീശ്വരനായ ഒരളിയൻ നിനക്കുണ്ടാകുന്നതിൽ നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? ലില്ലിക്കുട്ടി വരുമെന്നും എനിക്ക് തോന്നുന്നില്ല. വരും. വിളിക്കണ്ട പോലെ വിളിച്ചാൽ അവള് വരും. ആര് വിളിക്കുന്ന? നീ വിളിക്കണം. ഞാനോ? നല്ല കഥയായി. എന്നെ നേരെ കണ്ടാലേ വലിച്ചു കീറാൻ നിക്ക അവള്. ഓ, അതൊന്നും ശരിയാവുകയില്ല. അതേ ശരിയാകൂ. പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ നീ തന്നെ അവളോട് സംസാരിക്കണം. അതെങ്ങനെയാ അപ്പച്ച ഞാൻ ചോദിക്കുന്നേ? എന്നെ ഒന്ന് കേൾക്കാൻ പോലും ലില്ലിക്കുട്ടി തയ്യാറാവുകയില്ല. ശരിയാ, പക്ഷേ അതിനുള്ള വഴി നീ തന്നെ കണ്ടുപിടിക്കണം. നീ പറയുന്നത് സമാധാനമായി കേൾക്കാൻ ഒരു തട വേണം. ആലോചിക്ക്, സമയം കളയരുത്. നോക്കാം, അതിന് ഒരേ ഒരു വഴിയുള്ളൂ. ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം. ശരി, ലില്ലിക്കുട്ടിയോട് സംസാരിച്ചു കഴിഞ്ഞേ ഇനി നീ എന്നെ വിളിക്കാവൂ. എന്നാ
കുറച്ചുനേരം ആയാലും ഒരു ചിന്തപ്പാട്. പുതിയതായിട്ട് ആരെങ്കിലും കുഴിച്ചാടിക്കാനുള്ള പരിപാടിയാണോ? നമുക്കേ ഒരു യാത്ര പോയാലോ ലിസമേ. ഉല്ലാസയാത്ര പോകാൻ പറ്റിയ അവസരം. ഏയ്, ഉല്ലാസയാത്രയൊന്നുമല്ല, നമുക്കേ തീർത്ഥാടനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വേളാങ്കണ്ണി പള്ളി വരെ ഭരണങ്ങാനത്തും പട്ടുമലയിലും ഒക്കെ കയറി പ്രാർത്ഥിച്ച് നേർച്ചയൊക്കെ ഇട്ട് നേരെ വേളാങ്കണ്ണിക്കങ്ങ് പോവാ. വേണേ രണ്ടു ദിവസം അവിടെ തങ്ങുകയും ചെയ്യാം. എന്താ ഈ കേക്കണേ? ദുഃഖ വെള്ളിയാഴ്ച പോലും പള്ളിമുറ്റത്ത് കാലുകുത്താത്ത ആളാ. എന്ന് വെച്ച് നന്നായി കൂടുന്നൊന്നുമില്ല. അതില്ല, ഒരുപാട് പാപങ്ങൾ ഞാൻ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. ഇട്ടുമൂടം മാത്രമുണ്ട്, ഒരു സംശയം വേണ്ട. ഒരുപാട് പേരെ ഞാൻ ദ്രോഹിച്ചിട്ടുണ്ട്. അത് പിന്നെ പറയാനുണ്ടോ? ഞാൻ ഇവിടെ വന്നു കയറിയത് പിന്നെ സേവിച്ച ആർക്കെങ്കിലും ഒരു നന്മ ചെയ്തതായിട്ട് എനിക്കറിയത്തില്ല. ആ പാപങ്ങളൊക്കെ എനിക്ക് എവിടെങ്കിലും ഇറക്കി വെക്കണം. ഇവിടെ നിന്ന് വേളാങ്കണ്ണി വരെ മുട്ടയിൽ എഴഞ്ഞു പോയാലും മൊത്തം ഇറക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല. ദ്രോഹിച്ചവരുടെ കൂട്ടത്തിൽ തകർന്നു പോയതേ സ്വന്തം പെങ്ങള് തന്നെയാ. കണ്ണീര് കൊണ്ട് നിങ്ങൾ കാലു കഴുകിയാലും അവളുടെ സുബ്രുവിനെ ജയിലിലാക്കിയതിന്റെ ദേഷ്യം അവളുടെ മനസ്സിന്ന് പോവത്തില്ല. അവള് സേവിച്ചിനോട് പൊറുക്കുകയില്ല. എന്നെങ്കിലും ഈ ചെയ്തതിനൊക്കെ കൊള്ളാവുന്ന ഒരു പണി നിങ്ങക്ക് കിട്ടുവാൻ ചെയ്യും. ഞാനതിന് അർഹനോ? അവൾ എന്തു വേണമെങ്കിലും ചെയ്തോട്ടെ, ഒന്നും മിണ്ടാതെ നിന്ന് ഞാനത് ഏറ്റുവാങ്ങിക്കൊള്ളാം. എന്ത് ചെയ്താലും എന്നെ കൊന്നാലും അതധികമാവില്ല. അത്രയ്ക്കും വലിയ ദ്രോഹമല്ലേ ഞാൻ ചെയ്തത്. കാശും സൗകര്യമുള്ളവന്റെ അഹങ്കാരം, ദുരഭിമാനം, സ്നേഹിച്ച പുരുഷന്റെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ചിറങ്ങിപ്പോയോളെ അവിടെ പാട്ടിന് വിട്ടാ പോരായിരുന്നു. ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് തീരുമാനിച്ചത് ശുദ്ധ തമ്മാടിത്തരമാണ്, ന്യായീകരിക്കാൻ പറ്റാത്ത തെറ്റാ. അവൾ എന്നോട് പുറത്തില്ലെങ്കിൽ പിന്നെ എവിടെ പോയി നേർച്ചയിട്ടിട്ടും കാര്യമൊന്നുമില്ല. നീ പറഞ്ഞതേ അക്ഷരം പ്രതി ശരിയാ. എനിക്ക് അവളോടൊന്ന് മാപ്പി ചോദിക്കണം. എന്നിട്ട് അവൾ എന്ത് പറഞ്ഞാലും കേക്കാം. എനിക്കെല്ലാം ഒന്ന് ഏറ്റുപറയണം. അവൾ അനുവദിച്ച ഞാൻ അവളെ സഹായിക്കാം. അവളുടെ സുബ്രുവിനെ ജയിലിൽ നടക്കാൻ വേണ്ടതൊക്കെ ചെയ്യാം. നമുക്ക് അവിടെ വരെ ഒന്ന് പോയാലോ? അപ്പൊ അങ്ങോട്ടാണ് പറഞ്ഞു വരുന്നത്. ഇതെവിടം വരെ പോയി വരുമെന്ന് ഞാൻ നോക്കി നിൽക്കായിരുന്നു. എന്നാ, നിനക്ക് അവളെ കാണാൻ എന്റെ കൂടെ വരാൻ മേലേ? അയ്യോ ഇല്ല, പുതിയ ഏതോ കെണിയും കൊണ്ടാ നിങ്ങൾ വന്നിരിക്കുന്നെ. അതില് ഞാൻ വീഴുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. സത്യമായിട്ട് മാപ്പ് പറയാൻ തന്നെയല്ലേ സമയം. ആയിക്കോട്ടെ, പക്ഷേ അതിൽ എന്നെ കൂട്ടാൻ നോക്കണ്ട. നിങ്ങളെ ഉടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. എന്നെ മുന്നിൽ നിർത്തി പുതിയ ഏതോ ഏടാകൂട ഒപ്പിക്കാനുള്ള പണിയെ എട്ടാക്കി മടക്കി ആ പോക്കറ്റിൽ തന്നെ അങ്ങ് വെച്ചേക്ക്. അതിങ്ങോട്ട് എടുക്കണ്ട. ഒരാള് നന്നാവാനും നീ സമ്മതിക്കുകയല്ലേ? ദുഷ്ടത്തരം ചെയ്തവൻ അങ്ങനെ തന്നെ അവസാനിക്കണം. നീ ഇങ്ങനൊക്കെ പറയുന്ന കേൾക്കുമ്പോ എനിക്ക് വല്ലാത്ത ദണ്ണം തോന്നുന്നുണ്ടല്ലേ സമയം. ഉണ്ടോ? എന്നാ നിങ്ങൾ ഈ ചായ അങ്ങോട്ട് കുടിച്ചോ. ഇത്തരം മനോവിഷമങ്ങൾക്ക് ചൂട് ചായ വളരെ വളരെ നല്ല മരുന്ന.
കേറിക്കാൻ മേശ്രി, ഒഴിച്ചിട്ടേക്ക. എന്തോ നാടയത്, കഴുകിയില്ല എന്തോ നാറ്റാ. ഇന്നാത്താമ്പഴ എന്റെ കൂടെ ആയിരുന്നു, അവൻ പോയില്ലേ? അവൻ പോയെന്ന് കരുതി